മലങ്കര സുറിയാനി മാർത്തോമ സഭയുടെ വലിയ മെത്രാപ്പൊളിത്തായിരിക്കുന്ന അഭിവന്യ ഡോക്ടർ ഫിലിപ്പോസ് മാർക്കസോസ്റ്റം വലിയ മെത്രാപ്പൊളിത്ത തിരുമേനിസിന് എപ്പിസ്കോപ്പൽ സ്ഥാനാരോഹണത്തിൽ 60 വർഷം പൂർത്തീകരിക്കുമ്പോൾ ബഹ്റിൻ മാർത്തോമ പാരിഷ് അംഗങ്ങൾ ഏറെ സന്തോഷിക്കുകയും തിരുമേനിക്ക് അനുമോദനങ്ങളും ആശംസകളും പ്രാർത്ഥനാപൂർവം നേരുകയും ചെയ്യുന്നു. മാർത്തോമ സഭയുടെ വളർച്ചയ്ക്ക് ഏറെ ശക്തമായ നേതൃത്വം നൽകിയ അഭിവന്യ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി, ചിന്തകൾ കൊണ്ടും ആശയങ്ങൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും സഭയെ അനുഗ്രഹിച്ച് ശക്തീകരിച്ചു. ഫലിതത്തിൽ കലർത്തിയ നല്ല ചിന്തകൾ ഏത് മനുഷ്യനെയും ഇരുത്തി ചിന്തിപ്പിക്കുന്നു. സ്വർണ നാവുള്ള അഭിവന്യ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ ഫലിതത്തിൽ ഉൾക്കൊള്ളിച്ചുള്ള പ്രസംഗങ്ങളും ആശയങ്ങളും അനേകം ജീവിതങ്ങൾക്ക് രൂപാന്തരത്തിനും വ്യതിയാനം സൃഷ്ടിക്കുന്നതിനും ഇടയായി. സഭയുടെ വരദാനമായിരിക്കുന്ന അഭിവന്യ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി തൻ്റെ ആയുസ്സിൽ ഈ നിമിഷം വരെയും ദൈവം കൊടുത്ത ആയുസ് മുഴുവനായി ദൈവനാമ മഹത്വത്തിനു വേണ്ടി വേദനിക്കുന്നവർക്കും ദുഃഖിക്കുന്നവരെയും ഇടയിൽ അവരെ ഉദ്ധരിക്കുന്ന വലിയ ശുശ്രൂഷകൾ ഏറ്റെടുത്ത് അതിന് നേതൃത്വം നൽകുന്നു എന്നുള്ളത് സഭയ്ക്ക് ഏറെ അഭിമാനമാണ്. ഇടവകയെ സംബന്ധിച്ചേറെ സന്തോഷിക്കുന്നു. സഭയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരാളല്ല അഭിവന്യ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി. എല്ലാ മതങ്ങളെയും ആദരിക്കുകയും എല്ലാ മതങ്ങളെയും സ്നേഹിക്കുകയും എല്ലാ മതങ്ങളുടെയും നന്മകളെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളുടെയും ഒരു നല്ല സുഹൃത്താണ്, ഒരു നല്ല വഴികാട്ടിയാണ്. അഭിവന്യ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിക്ക് ഈ വേളയിൽ കൂടുതൽ കാര്യക്ഷമതയോടെ മുമ്പോട്ട് പ്രവർത്തിക്കുവാൻ ആയുസ്സും ആരോഗ്യവും ദൈവം നൽകട്ടെ എന്ന് ഇടവകയായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അഭിവന്യ തിരുമേനിയെ മുമ്പോട്ട് നയിക്കട്ടെ എന്ന് പ്രാർത്ഥന. ഞാൻ 1993 പട്ടമേറ്റ് റാന്നി നിലയ്ക്കൽ ഭദ്രാശ്രമത്തിലെ തുലാപ്പള്ളി സെൻ്റ് തോമസ് ഇടവകയിൽ ചാർജ് എടുക്കുന്നു. അന്ന് റാന്നി നിലയ്ക്കൽ ഭദ്രാശ്രമത്തിൻ്റെ അധിപനായി അഭിവന്യ ഫിലിപ്പോസ് മാർക്കസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിയായിരുന്നു ബിഷപ്പായിട്ട് ഉണ്ടായിരുന്നു. ഒരു ബാച്ചിലറായിരുന്ന എന്നെ വളരെ അധികം വ്യക്തിപരമായി കരുതുകയും സ്നേഹിക്കുകയും ചെയ്ത തിരുമേനി പല സ്ഥലങ്ങളിൽ ക്രമീകരിക്കപ്പെട്ട കോൺഫറൻസുകളൊക്കെ എന്നെ പറഞ്ഞു വിട്ടു. പ്രത്യേകിച്ച് ബാംഗ്ലൂർ ECCയിൽ വെച്ച് നടന്ന 1 മാസത്തെ ഒരു നല്ല കോഴ്സിന് എന്നെ പറഞ്ഞു വിട്ടത് എനിക്ക് ഇപ്പോഴും നല്ലൊരു ഓർമ്മയാണ്. തിരുമേനി നർമ്മത്തിൽ കലർത്തി പറഞ്ഞു, ഏതായാലും തന്നെ ഇരിക്കുകയല്ലേ, ഭക്ഷണമെങ്കിലും നടക്കട്ടെ എന്നും പറഞ്ഞ് എന്നെ പറഞ്ഞയച്ചെങ്കിലും എൻ്റെ വളർച്ചയിൽ പഠിക്കുന്നതിനും വളരുന്നതിനും ഞാൻ ആ രീതിയിൽ സഭയിൽ ഒരു നല്ല ശുശ്രൂഷനായി തീരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് തിരുമേനി അപ്രകാരം ചെയ്തതെന്ന് എനിക്ക് തുടർന്നുള്ള നാളുകളിൽ അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഞാൻ പ്രവർത്തിച്ച ആ പ്രദേശത്ത് ഏറെ സാമൂഹ്യമായ മാറ്റങ്ങൾ ആവശ്യമുള്ള സമയമായിരുന്നു. അവിടെ അനധികൃതമായ ഒരു ഷാപ്പ് അവിടെ വരികയും പള്ളിയുടെ അടുത്ത് വന്ന ഷാപ്പിന് എതിരെ സമരത്തിന് വേണ്ടി കത്തോലിക്ക സമൂഹവും മാർത്തോമ സഭയും മാർത്തോമ ഇടവകയും കൂടെ ചേർന്ന് ഒരുമിച്ച് ഒരു സമരം പ്രഖ്യാപിച്ചു. ആ സമരത്തിന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഞാൻ തിരുമേനിയുമായിട്ട് ആലോചിച്ചപ്പോൾ തീർച്ചയായിട്ടും അത് ആവശ്യമാണെന്നും
അച്ഛനതിന് നേതൃത്വം കൊടുക്കണമെന്നും എനിക്ക് പ്രചോദനം നൽകുകയും ഏകദേശം 40-ലധികം ദിവസം ആ ഷാപ്പിന് മുൻപിൽ ഇടവകാംഗങ്ങൾ മുഴുവനും ഇരുന്ന് പ്രാർത്ഥിക്കുകയും ഒരു സമരം പ്രഖ്യാപിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ആ ഷാപ്പ് പൂർണ്ണമായിട്ട് അടച്ചു പൂട്ടുന്നതിന് സാധിച്ചു. ഇതെല്ലാം തിരുമേനിയുടെ വലിയ പ്രചോദനമാണ്. എനിക്ക് അപ്രകാരമൊരു സാമൂഹ്യ ദർശനം ഉളവാകാനായിട്ട് ഇടയായത് ഇടവകയിലെ കപ്പ്യാരായിരുന്ന മത്തായി ചേട്ടന് കപ്പ്യാർ സ്ഥാനത്തു നിന്ന് മാറണമെന്ന് വയസ്സുകൊണ്ട് ക്ഷീണമായതുകൊണ്ടും മാറണമെന്ന് ഇടവക സംഘം ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം സങ്കടത്തോടെ പരാതിയുമായി തിരുമേനിയുടെ അടുത്ത് ചെന്നു. ഞാൻ പള്ളിക്ക് മുൻപിൽ സമരം കുത്തിയിരിപ്പ് സമരം നടത്തുമെന്ന് തിരുമേനിയോട് പറഞ്ഞപ്പോൾ വളരെ നർമ്മത്തോടുകൂടെ അദ്ദേഹത്തിന് മറുപടി കൊടുത്തു, അവിടെ ഇരിക്കണ്ട, അവിടെ അച്ഛൻ എപ്പോഴും കാണില്ല, ആളുകളില്ല, ഇങ്ങു പോരാ, ഇവിടെ ആകുമ്പം രണ്ട് പട്ടാളക്കാരൻ്റെ ഈ അരമനയുടെ മുമ്പിലുണ്ട്, മണ്ണുകൊണ്ടുണ്ടാക്കിയ രണ്ട് പ്രതിമയാണ് തിരുമേനി ഉദ്ദേശിച്ചത്, അവർ നോക്കിക്കൊള്ളുമെന്ന് നർമ്മത്തിൽ പറയുകയും ഇതിനുശേഷം അദ്ദേഹത്തിൻ്റെ സങ്കടം തിരുമേനി എന്നെ വിളിപ്പിച്ച് അത് പങ്കിടുകയും അത് വേഗം പരിഹരിക്കാനുള്ള നിർദ്ദേശം എനിക്ക് നൽകുകയും അദ്ദേഹം മടങ്ങിപ്പോയപ്പോൾ അദ്ദേഹത്തിന് ഒരു തുക നൽകി അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തു. ഇപ്രകാരം മനുഷ്യൻ്റെ ആവശ്യങ്ങളിൽ, സമൂഹത്തിൻ്റെ ആവശ്യങ്ങളിൽ, ഇടവകയുടെ ആവശ്യങ്ങളിലൊക്കെ തിരുമേനി പ്രവർത്തിച്ചത് എൻ്റെ ശുശ്രൂഷയ്ക്ക് ഇന്നേറെ കരുത്ത് നൽകിയിട്ടുണ്ട്. അവിടുന്ന് ലഭിച്ചൊരു ദർശനം ഇന്നും എൻ്റെ ശുശ്രൂഷയിൽ പകരുവാനായിട്ടിടയാകുന്നു. ഇതോർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും അഭിമന്യ തിരുമേനിയോടുള്ള കടപ്പാട് ആദരപൂർവ്വം അറിയിക്കുകയും ചെയ്യുന്നു.